അല്പം കുറേ പി എം ഈ ഇങ്ങനെ വരികയാണ്. അതിനൊക്കെ പി എമ്മിലൂടെ ഇങ്ങനെ മറുപടി ടച്ച് ചെയ്ത് മറുപടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ക്ഷമിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. ചെറിയ നിരക്കൊക്കെ ഒരു എസ് അല്ലെങ്കിൽ നോ എസ് ഓർണോ ഉണ്ടല്ലോ, അത് അല്ലെങ്കിൽ അത് എസ് ഓർണോ തന്നെ ആയിക്കോളുന്നില്ല, ചെറിയ നിരക്കൊക്കെ മറുപടി ടെക്സ്റ്റിലൂടെ അറിയിക്കാനല്ലാതെ വിശദീകരിച്ച് പിന്നെ പറയാൻ സാധിക്കൂല എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ അറിയിക്കുകയാണ്. ഏതായാലും ഉസ്താദെ, ഞങ്ങൾ സൗദിയിൽ എട്ടും വിത്തുറും ആണ് നിസ്കരിക്കുന്നത്, ഞങ്ങൾ എങ്ങനെയാണ് തറാവീഹ് നിസ്കരിക്കേണ്ടത് എന്നാണ് ഒരു ചോദ്യം. തറാവീഹ് 20 റക്കായത്താണ്, തറാവീഹ് 20 റക്കായത്താണ് എന്ന വിശ്വാസത്തോടു കൂടി ഇനി ഒരാൾ 2 റക്കത്ത് നിസ്കരിച്ചു നിന്നാൽ 2 റക്കത്തിന്റെ കൂലി കിട്ടും. 2 റക്കത്തേക്കാൾ നിസ്കരിച്ചോളൂ, 2 റക്കത്തിന്റെ കൂലി കിട്ടും. 4 റക്കത്ത് നിസ്കരിച്ചാൽ 4 കൂലി കിട്ടും, 8 റക്കത്ത് നിസ്കരിച്ചാൽ 8 കൂലി കിട്ടും. പൂർണ്ണമായ കൂലി കിട്ടണമെങ്കിൽ 20 റക്കായത്ത് നിസ്കരിക്കണം, എന്നാലും അതിന്റെ തറാവീഹിന്റെ പൂർണ്ണമായ കൂലി കിട്ടും. അത് തറാവീഹ് മാത്രമല്ല അല്ലേ, വിത്ര് ഇപ്പോ അല്ല, വിത്ര് 11 റക്കായത്താണ്, 11 റക്കത്ത് നിസ്കരിച്ചാൽ 11 കൂലി കിട്ടും. 3 റക്കായത്താണ് നിസ്കരിച്ചെങ്കിൽ 3 കൂലി കിട്ടും. 1 റക്കായത്താണെങ്കിൽ 1 റക്കായത്തിന്റെ കൂലി കിട്ടും. അങ്ങനെയുള്ള അപ്പൊ ഏതായാലും ശരി, നിങ്ങൾ നിങ്ങളുടെ ആ പള്ളിയില് ഇവിടെ ഖത്തറിലോ, അതെ ഖത്തർ സൗദിയിലാണ് പറഞ്ഞല്ലേ, സൗദിയിൽ മസ്ജിദ് അഹ്റാമിലും മസ്ജിദ് നബവിയിലൊക്കെ 20 റക്കായത്താണ് നിസ്കാരം. അതല്ലാത്ത പല പള്ളികളിലും സൗദിയിൽ 8 റക്കായത്തും പിന്നെ വിത്രുവാണ് നിസ്കരിക്കാറുള്ളത്. ഏതായാലും അവിടെ നിങ്ങൾ കൂടിയിട്ടുണ്ടെങ്കിൽ 8 റക്കായത്ത് തറാവീഹിന്റെ നിയത്തോടു കൂടി തുടരുക. പിന്നെ 3 റക്കായത്ത് വിത്ര്, അതിലാ 2 റക്കായത്തിലും തന്നെ ആ വിത്രിന്റെ 2 റക്കായത്ത് ഉണ്ടല്ലോ, ഇമാമ വിത്രിന്റെ 2 റക്കായത്ത് നിസ്കരിക്കുമല്ലോ, അപ്പോഴും തറാവീഹിന്റെ നിയത്തോടു കൂടി ആ ഇമാമയെ നിങ്ങൾ തുടരാം. അപ്പൊ നിങ്ങൾക്ക് എത്രയായി? അപ്പൊ 8 ഉം 2 ഉം 10 റക്കായത്തായി വിത്ത് അല്ലേ, 10 റക്കായത്തായി. ഈ പറഞ്ഞ ആള് കേൾക്കണ്ട, ഈ ചോദ്യം ബി എം ചെയ്ത ആള് ചോദിക്കണ്ട, അത് ഞാൻ പറഞ്ഞ കേൾക്കണ്ടാവൂലല്ലേ. ഉണ്ട് പിന്നെ അപ്പോ വിത്രിൻ ഇമാമ 2 റക്കായത്ത് വിത്ര് നിസ്കരിക്കുമ്പോ നിങ്ങൾ തറാവീഹിന്റെ നിയത്തോടു കൂടി ആ ഇമാമയെ തുടരാം. വിത്ര് നിസ്കരിക്കുന്ന ഇമാമിനെ തറാവീഹിന്റെ നിയത്തോടു കൂടി നിങ്ങൾക്ക് തുടരാം. അപ്പോ 8 ഉം 2 ഉം 10 ആയില്ലേ. ഇനി 1 റക്കായത്തും കൂടി ഇമാമ നിസ്കരിക്കൂലേ, അതിലും നിങ്ങൾക്ക് തുടരാം. 1 റക്കായത്തും കൂടി ഇമാമ നിസ്കരിക്കും, വിത്ര് നിയത്തോടു കൂടി ഇമാമ നിസ്കരിക്കണത്, അതിലും തറാവീഹിന്റെ നിയത്തോടു കൂടി നിങ്ങൾക്ക് തുടരാം. പിന്നെന്ത് ചെയ്യാ, ഇമാമ വിത്ര് 1 റക്കായത്ത് നിസ്കരിച്ച അത്തഹിയാത്തിന് ഇരുന്നു അല്ലേ, അത്തഹിയാത്തിൽ നിന്ന് അത്തഹിയാത്ത് കഴിഞ്ഞ് സലാം കുറ്റിയതിനു ശേഷം നിങ്ങൾ 1 റക്കായത്ത് കൂടി നിസ്കരിക്കുക, അപ്പൊ നിങ്ങൾക്ക് 12 റക്കായത്തായി. കുനൂത്തിലൊക്കെ കൂടിക്കോട്ടെ, അതുകൊണ്ടൊന്നും വിരോധമൊന്നുമില്ല. പിന്നെ അപ്പൊ 12 റക്കായത്തായാലേ, ഇമാമിന്റെ വിത്തറിന്റെ 1-ാമത്തെ റക്കായത്തിന്റെ സലാം കുട്ടി കഴിഞ്ഞതിന് ശേഷം 1 റക്കായത്തും കൂടെ നിസ്കരിച്ചാൽ 12 റക്കായത്തായി അല്ലേ. പിന്നെ 8 റക്കായത്തും കൂടെ നിസ്കരിക്കാം നിങ്ങൾ ഒറ്റക്കോ, അതല്ലെങ്കിൽ നിങ്ങളുടെ ഇമാമും ജമാഅത്തായിട്ട് വേറെ അങ്ങനെ 8 റക്കായത്തും കൂടെ നിസ്കരിക്കുക, അപ്പൊ 20 റക്കായത്തായി അല്ലേ. പിന്നെ 3 റക്കായത്ത് വിത്തറ നിസ്കരിച്ചാൽ അപ്പൊ 23 ആയല്ലോ അല്ലേ, അങ്ങനെ ആവാം. അപ്പൊ അതൊക്കെ മാർഗമുണ്ട്. ഇനി അതല്ല, ഇനി ആ ഇമാമിന്റെ കൂടെ 3 റക്കായത്ത് വിത്രാണല്ലോ ഇമാമ നിസ്കരിച്ചത്, അത് നിങ്ങൾ വിത്രന്റെ നിയത്തോട് കൂടി തന്നെ ആയി നിൽക്കുക. ഇമാമ 3 റക്കായത്ത് വിത്ര നിസ്കരിച്ചു, ആ ഇമാമിനോട് കൂടെ നിങ്ങൾ വിത്ര എന്ന നിയത്തോട് കൂടി തന്നെ നിസ്കരിച്ച്, എന്നാലും പിന്നെ വിത്രന്റെ ശേഷം എന്ത് ചെയ്യാം, വിത്രന്റെ ശേഷം തറാവീഹ് നിസ്കരിക്കാം. പിന്നെ അപ്പൊ വിത്ര 3 റക്കായത്ത് വിത്രന്റെ നിയത്തോട് കൂടി തന്നെ നിസ്കരിച്ചു, അപ്പൊ നിങ്ങൾ ഇനി നിങ്ങൾ വിത്രന്റെ ശേഷം 12 റക്കായത്തും കൂടി നിസ്കരിക്കാൻ തറാവീഹ്. പക്ഷെ നല്ലത് വിത്ര് ഏറ്റവും അവസാനം ആക്കലാണ് ഏറ്റവും നല്ലത്. ഇജാലു ആഖിറ സലാത്തിക്കും ഫില്ലൈലി വിത്ര, രാത്രി നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ അവസാനത്തെ നിസ്കാരം വിത്രാക്കുക. അപ്പൊ അത് തഹജ്ജുദ് ഒക്കെ നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ തഹജ്ജുദ് നിസ്കാരവും കഴിഞ്ഞ ശേഷം വിത്ര് നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ലൽ. ഇനി അതല്ല, ഇനി സംസ്കാരം കഴിഞ്ഞ് തറാവി നിസ്കരിച്ച് അതിന് ശേഷം വിത്ര് നിസ്കരിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. പക്ഷെ ഏറ്റവും അഫ്ലൽ ഇങ്ങനെയാണ്, ഏറ്റവും അവസാനം നിസ്കരിക്കുന്ന നിസ്കാരം വിത്രാക്കലാണ് ഉത്തമം. അപ്പൊ ഏതായാലും ശരി, അങ്ങനെയൊക്കെ പല മാർഗമുണ്ട്. പിന്നെ ഉസ്താദെ, ദുഹാ നിസ്കാരം 4 റക്കാത്ത് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ 4 ഒന്നിച്ചാണോ 2 വീതമാണോ നിസ്കരിക്കേണ്ടത്? എങ്ങനെ 4 റക്കാത്ത് പിന്നെ ദുഹാ നിസ്കാരം ഈ 2 റക്കാത്ത് നിസ്കരിക്കലാണ് അവിടെ നല്ലത്. 2 റക്കാത്ത് നിസ്കരിക്കുക, സലാം കിട്ടുക, എല്ലാ നിസ്കാരവും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ വിത്ര് നിസ്കാരം ഉണ്ടല്ലോ, വിത്ര് പിന്നെ ഒന്നിച്ച് നിസ്കരിക്കാലോ, ഇത്ര ഒന്നിച്ച് നിസ്കരിക്കാം, 11 റക്കായത്ത് ഒന്നിച്ച് നിസ്കരിക്കാം. ഇനി അതല്ല, അവസാന തഹിയാത്ത് മാത്രം ഓതിച്ച് വിത്ര് നിസ്കരിക്കാം. പക്ഷെ എന്നാലൊക്കെ 2 റക്കായത്ത് നിസ്കരിക്കുക, സലാം കൂട്ടുക, പിന്നെ 2 റക്കായത്ത് നിസ്കരിക്കുക, സലാം കൂട്ടുക, ഇതാണ് ഏറ്റവും നല്ലത്. അപ്പോ ദുഹാ നിസ്കാരം 4 റക്കായത്ത് നിസ്കരിക്കുന്നു, അത് 2 റക്കായത്ത് നിസ്കരിച്ച് സലാം കൂട്ടുക, പിന്നെ 2 റക്കായത്ത് നിസ്കരിച്ച് സലാം കൂട്ടുക.
ബഹുമാനപ്പെട്ട ഉസ്താദ് സലാം ബാക്കറിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ അദ്ദേഹം പറഞ്ഞിട്ടില്ലേ, പിന്നെ ഈ മറ്റേ വിതൃസ്കരിച്ചതിലേ സലാം ബാക്കറിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ അദ്ദേഹം കുറച്ചൊരു കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒന്ന്, വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, സുബേസ്കാലം കഴിഞ്ഞ സ്ഥലത്ത് തന്നെ ഇരിക്കുക, എന്നിട്ട് അതേ സ്ഥലത്ത് തന്നെ ഇരിക്കാൻ അവിടുന്ന് കാലം അനങ്ങാൻ പാടില്ല എന്നല്ല പറഞ്ഞത്. അപ്പൊ പള്ളിയിൽ സുബേസ്കാലം കഴിഞ്ഞിട്ട് ആ സ്ഥലം അവിടുന്ന് ഒരു മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങി പോവുക ചെയ്യാം, മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങി ഇരിക്കുകയൊക്കെ ചെയ്യാം, അതുകൊണ്ട് അതൊന്നും തരാറില്ല. അങ്ങനെ സൂര്യൻ ഉദിച്ച് ലുഹാന്റെ സമയം ആകുന്നതുവരേക്കും അവിടെ തന്നെ ഇരിക്കുക, അതുവരേക്കും ദിക്റുകളിലും തസ്ബീഹുകളും പിന്നെ മുഴുകുക, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനൊക്കെ ഓതുക, പിന്നെ ലുഹാന്റെ സമയമായാൽ ലുഹാൻ നിസ്കാരം കഴിഞ്ഞിട്ട് ഒന്നും പിരിയ. അങ്ങനെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ ഒരു പൂർണമായ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം അവനുണ്ട് എന്ന. ഹജ്ജത്തൻ താമത്തൻ, ഇന്ന് ആ ഹദീസ് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, കുറെ മുമ്പ് ആ ഹദീസ് കണ്ടതാണ്. ഹജ്ജത്തൻ താമത്തൻ 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 എന്ന് അങ്ങനെ മൂന്ന് പ്രാവശ്യം പറഞ്ഞതായിട്ടാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോ ഒരു പൂർണമായ മറ്റൊരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പൂർണമായ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം ഉണ്ട് എന്നാണ്. സുബ്ഹിനിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ പിന്നെ ഇരുന്ന് എന്നിട്ട് സൂര്യൻ ഉദിച്ച് ലുഹാന്റെ സമയമാകുന്നവരേക്കും അവിടെ തസ്ബീഹിലും തഹ്ലീലിലും സ്വലാത്തിലും വിശുദ്ധ ഖുർആൻ പാരായണത്തിലൊക്കെ മുഴുകി അങ്ങനെ ലുഹാൻ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിരിയാണെങ്കിൽ പൂർണ്ണമായ ഒരു ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം അവനുണ്ട് എന്നാണ്. ആ കാര്യം പ്രാവർത്തികമാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുസ്സലാം ബാക്കബി അദ്ദേഹത്തിന്റെ ഇന്നലത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നു. പല ആളുകളും പ്രാവർത്തികമാക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതിന് പുറമെ അല്ലേ, നാല് റക്അത്ത് വിത്ർ വഹൻസ്കരിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ ഒരു ഭവനം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതോടുകൂടി പണിയുന്ന ഒരാൾ നാല് റക്അത്ത് വിത്ർ വഹൻസ്കരിച്ചാലേ അപ്പൊ അള്ളാഹു തആല സ്വർഗത്തിൽ ഒരു കൊട്ടാരം ഉണ്ടാക്കിയിട്ടുണ്ടാവും, നമുക്ക് ഒരു കൊട്ടാരം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ പത്ത് പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി നിൽക്കുക, അപ്പോ പത്ത് പൂർത്തിയായാൽ ഉടൻ തന്നെ അള്ളാഹു തആല സ്വർഗത്തിലൊരു കൊട്ടാരം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വതആല അതൊക്കെ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ, ആമീൻ. പിന്നെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഇതിലോ പി എമ്മിൽ ടെക്സ്റ്റ് ചെയ്താൽ മതി. വിത്രിൽ അവസാനത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഫലക്കും നാസും ഓതൽ നിർബന്ധമുണ്ടോ? ഇല്ല. ഏത് നിസ്കാരത്തിനും ഫാത്തിഹ മാത്രം ഓതലെ നിർബന്ധമുള്ളൂ, സൂറത്ത് ഓതലൊക്കെ സുന്നത്താണ്. വിത്ര നിസ്കാരത്തിൽ അവസാനത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് അതുപോലെ തന്നെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഓതൽ സുന്നത്താണ്, പിന്നെ നിർബന്ധമല്ല. ഫാത്തിഹ മാത്രം ഓതി നിസ്കരിച്ചാലും എല്ലാ നിസ്കാരവും സഹിഹാകും, സൂറത്ത് ഓതൽ സുന്നത്താണ്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം വറഹ്മ. റയ്യാൻ സ്വർഗത്തിൽ എത്രാമത്തെ വാതിലാണ്? സ്വർഗത്തിൽ എത്രാമത്തെ വാതിൽ എന്നല്ല, സ്വർഗത്തിന് എട്ട് കവാടങ്ങളാണ്. സ്വർഗത്തിന് എട്ട് കവാടം എന്ന് പറയുമ്പോൾ നിങ്ങളെ എന്ത് മനസ്സിലാക്കരുത് എന്നുണ്ടെ, നമ്മളൊരു പെരക്ക് അഞ്ചത്ത് വാതിൽ ഉണ്ടാവില്ല, അതുപോലെ ഒന്ന് മനസ്സിലാക്കരുത് അല്ലെ. സ്വർഗ ഇപ്പൊ ഇന്ത്യ ഗേറ്റ് ഉണ്ട് അല്ലെ, ഇന്ത്യ ഗേറ്റ്. എന്താ ഇന്ത്യ ഗേറ്റ് പറഞ്ഞാല്? അപ്പൊ ഇന്ത്യക്കുള്ളൊരു ഗേറ്റോ? സ്വർഗ എന്ന് പറയുന്ന ആ മഹാലോകം അല്ലേ, സ്വർഗം എന്ന് പറയുന്ന ആ മഹാലോകത്തിലേക്ക് പ്രവേശിക്കാനുള്ള ബവ്വാബയാണ്, ബവ്വാബയാണ് അത്, കവാടങ്ങൾ. അത് എട്ട് കവാടങ്ങളുണ്ട്. ആ കവാടത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് മറുഭാഗത്തേക്കുള്ള വഴിദൂരം എത്രയാണെന്നൊക്കെ ബഹുമാനപ്പെട്ട ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും ബഹുമാനപ്പെട്ട ഉലമാക്കളുടെ കിതാബുകളൊക്കെ വിവരിച്ചിട്ടുണ്ട്. ആ സ്വർഗത്തിന്റെ കവാടത്തിന്റെ വിശാലത, അതിന്റെ വീതി ഉണ്ടല്ലോ, വീതി, അതിന്റെ ഉയരം, അതൊക്കെ നമ്മുടെ കിതാബുകളൊക്കെ വിവരിച്ചിട്ടുണ്ട്. എത്രയോ ദിവസങ്ങൾ മാത്രമല്ല, മാസങ്ങളൊക്കെ ഒരു പിന്നെ കുതിരയെ ഓടിച്ചാലും അതിന്റെ ആ വാതിലിന്റെ ഒരു ഭാഗത്ത് മറുഭാഗത്തേക്ക് എത്തൂലാണ്. അത്രയും വീതിയും ഉയരവും വിശാലത ഒക്കെ ഉള്ള വാതിലുകളാണ്, കവാടങ്ങളാണ്. അതിൽപ്പെട്ടൊരു കവാടമാണ് റയ്യാൻ. ആ അതിന് നമ്പറല്ല, ഒന്നേ രണ്ടേ മൂന്നേ ചെറ്റ് ഗേറ്റ് നമ്പർ വൺ, ഗേറ്റ് നമ്പർ ടു എന്നല്ല സ്വർഗത്തിലെ കവാടങ്ങൾ. അത് കവാടങ്ങൾക്ക് പേരാണ്, ബാബു റയ്യാൻ, ബാബു സല, പിന്നെ അങ്ങനെ ഓരോ ഓരോ വാതിലുകൾക്ക് ഓരോ പേരാണ്. ഇത് ഈ വാതിലിന്റെ പേരാണ് റയ്യാൻ അല്ലേ, ബാബു റയ്യാൻ. അൽഹംദുലില്ലാ, അല്ലാഹു തആല നമ്മൾ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഈ പിന്നെ വർഷത്തെ ഈ റംസാൻ പ്രോഗ്രാമിന് നല്ലൊരു പേര് നമുക്ക് അള്ളാഹു നൽകിയില്ലേ, ബാബു റയ്യാൻ. വളരെ ഉഷാറായിട്ടുണ്ട് അൽഹംദുലില്ലാ. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും
റയ്യാനിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാതെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. പിന്നെന്താണ്? സുജൂദ് ചെയ്യുമ്പോ ഞാൻ ശാദ പിന്നെ കൊറേ പി എം ആയിട്ട് നോക്കാം. ഇപ്പൊ ബി എന്മാർ കൂടി പറഞ്ഞ സമയമായിട്ടല്ലട്ടാ, ഇപ്പൊ ഞാനൊന്ന് മൈക്ക് എടുത്തേ ഉള്ളൂ. ഇനി കൊറേ പി എമ്മുകൾ ഉണ്ട്, അതൊക്കെ ഒന്ന് നോക്കട്ടെ. പിന്നെന്താണ്? ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ റമളാൻ അതിനെ ആദരിക്കേണ്ടുന്ന ക്രമത്തിൽ ആദരിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ഈ റമളാൻ എന്ന് പറഞ്ഞാല് അത് വല്ലാത്തൊരു ഒരു ചാൻസ് ആണല്ലേ, വല്ലാത്തൊരു ചാൻസ് ആണ്. ബഹുമാനപ്പെട്ട ഫസാൽ ഇമാം ഇഹ്യാഉദ്ദീനിൽ റമളാന്റെ ആ വിഷയം പറഞ്ഞതൊക്കെ എന്താ, എല്ലാ വക പിന്നെ കാനൂനുകൾക്കും എതിരാണ് റമളാന്റെ കാര്യങ്ങൾ എന്നാണ്. എന്താണ് ഫസാൽ ഇമാമിന്റെ ഇഹ്യാഉദ്ദീനിന്റെ എല്ലാ വിഷയം? ഫഖദ് ജാവസ സവാബുഹു അവാനീന, എന്താണ് فقد جاوز ثوابه قانون التقدير والحساب. അങ്ങനെയാണ് അല്ലേ. എല്ലാ പിന്നെ ഈ കണക്ക് പിന്നെ കണക്കുകളുടെ നിയമങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ വിട്ടു കടന്നിട്ടുണ്ട് എന്നാ. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഓരോ അമലുകൾക്ക് പ്രതിഫലം കൊടുക്കുന്നതിന് ചില കാനൂനുകളുണ്ട്, ചില തക്ദീറുകളും ചില കാനൂനുകളൊക്കെ ഉണ്ട്. അള്ളാഹു തആല ചില അമലുകൾക്ക് പ്രതിഫലം കൊടുക്കുന്നതിന്, അല്ലാതെ വാരിക്കോരി കൊടുക്കലല്ല. ഇന്ന കാര്യം ചെയ്താൽ ഇന്ന പ്രതിഫലം, ഇന്ന കാര്യം ചെയ്താൽ ഇത്ര പ്രതിഫലം, അങ്ങനെ ഒരു കണക്കുണ്ട്. ഒരു ഹസനത്ത് ചെയ്യാൻ ഒരാൾ കരുതിയാൽ ഒരു പ്രതിഫലം, അത് ചെയ്താൽ 10 പ്രതിഫലം. ചില റമളാ മാസത്തിൽ ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർളിന്റെ പ്രതിഫലം, ഒരു ഫർള് ചെയ്താൽ 70 പിന്നെ ഫർള് ചെയ്ത കൂലി റമളാനിലാകുമ്പോൾ. ചിലപ്പോൾ അത് 700 വരെയേക്കും അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിഫലം നൽകും. ഒരു ഹസനത്തിന് 70 മുതൽ 700 വരെയേക്കും പ്രതിഫലം നൽകും. അതെ, ഫഖദ് ജാവസ സവാബുഹു ഖാനൂന തഖ്ദീരി വൽ ഹിസാബുന, ഫസാൽ ഇമാം ഇഹ്യാഉദ്ദീൻ പറഞ്ഞിരിക്കുന്നത്. എന്നാ നോമ്പിന്റെ കാര്യങ്ങളല്ല, സകലമാന നിയമ ഈ പിന്നെ നിയമങ്ങളുണ്ടല്ലോ, ഖാനൂന്, അത് എന്തെന്ന് പറയാ, ഒരു ഭരണഘടന, പിന്നെ അതൊക്കെ വിട്ടു കടന്നിട്ടുണ്ട് നോമ്പിന്റെ കാര്യം. അതിന് പ്രത്യേക ഒരു കണക്കൊന്നുമില്ല, അതിന് പ്രത്യേക ഖാനൂനും തഖ്ദീറൊന്നുമില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടമുള്ളതാണ് കൊടുക്കുക എന്നാണ്. അള്ളാഹു തആല ഇഷ്ടമുള്ളതാണ് കൊടുക്കുകയാണ് അല്ലേ. അതെ, ചട്ടങ്ങളും നിയമങ്ങളൊക്കെ അവിടെ ലംഘിക്കാൻ, സകലമായ ചട്ടങ്ങളും നിയമങ്ങളൊക്കെ ലംഘിക്കാൻ അവിടെ. എന്നിട്ട് അള്ളാഹു പറയാണ് ഫസ്സോ മുലി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക. അത് എത്രയെന്ന് ഇപ്പൊ കണക്കാക്കാൻ പറ്റൂല. അപ്പൊ അങ്ങനെയുള്ള ഒരു മഹത്തായ മാസത്തിലാണ് ഇപ്പൊ നമ്മളുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മോനക്ക് അനുയോജ്യമായ കല്യാണം ശരിയാവാൻ വേണ്ടി ദുആ ചെയ്യണം എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഏതപ്പി മോനാവല്ലേ, അള്ളാഹു സുബ്ഹാനഹു വതആല അനുയോജ്യമായ കാര്യം അള്ളാഹു സുബ്ഹാനഹു വതആല വേഗം ശരിയാക്കി തരട്ടെ. നല്ല സ്വാലിഹത്തായ, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള, സൽസ്വഭാവിനിയായ നല്ലൊരു പെൺകുട്ടി അള്ളാഹു തആല നൽകട്ടെ. ആ കുട്ടിയെ കൊണ്ട് മോനും കുടുംബത്തിനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല മനസ്സിന് സമാധാനവും റാഹത്തും സന്തോഷവും നൽകട്ടെ. ആമീൻ.